Hello everyone, welcome to the new video. In this video, I'll be discussing about elementary continuous time signals. The elementary continuous time signals ne kurichaan kuda parayundu. So elementary signals nu parna kanya nammal common aayittu ubhayikkunna ethum basic aayittulla signals aanu. So signal analysis le nammal adhigam ubhayikkunna korcha signals undu, adu edukkiyaanu nallan kuda parayundu. Okay, appo adile thanne ethum aadyam varunadaanu nammude unit step signal. അപ്പോൾ സ്റ്റെപ്പ് സിഗ്നൽ, സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എന്നിട്ട് ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സിഗ്നലിന് പറയുന്നതാണ് സ്റ്റെപ്പ് സിഗ്നൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ഇഗ്നീഷൻ പെട്ടെന്ന് സ്റ്റെപ്പ് ചെയ്യുക, അതായത് പെട്ടെന്ന് ഓൺ ആക്കുക, അങ്ങനത്തെ ഇതൊക്കെയാണ് നമുക്ക് സ്റ്റെപ്പ് എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സീറോ എന്നുള്ള പറയുന്നത് നമ്മൾ ഇനീഷ്യൽ ആ പെർട്ടിക്കുലർ ടൈമിലാണ് അത് നേരെ കയറി സ്റ്റാർട്ടാവുന്നത്. എന്നിട്ട് ത്രൂ ഔട്ട് നിൽക്കുന്ന ഒരു സിഗ്നലിനെയാണ് സ്റ്റെപ്പ് സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് യൂണിറ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 എന്നാണ് മീൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ ദ എൻറ്റയർ പോസിറ്റീവ് ഡ്യൂറേഷൻ ഓഫ് ദി ടൈം ആക്സിസ്. സോ ടൈം പോസിറ്റീവ് ആയിരിക്കുന്ന എല്ലാ ടൈമിലും മാഗ്നിറ്റ്യൂഡ് ഉള്ള, കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു സ്റ്റെപ്പ് പോലെ ആക്ട് ചെയ്യുന്ന സിഗ്നലിനെയാണ് എന്തെന്ന് പറയുന്നത്, യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു ഡി സി, പോസിറ്റീവ് ഡി സി വോൾട്ടേജ് അല്ലെങ്കിൽ പോസിറ്റീവ് ഡി സി കറണ്ട് എന്നൊക്കെ പറയുന്നത് സ്റ്റെപ്പായിട്ട് എടുക്കാം. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് 1 ആകുമ്പോൾ അത് യൂണിറ്റ് സ്റ്റെപ്പ് എന്ന് പറയും. അപ്പോൾ അത് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുക യു ഓഫ് ടി എന്ന് പറഞ്ഞിട്ടാണ്. യു ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 for t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ഈസ് 0 for t ലെസ് ദാൻ 0. സോ ടൈം പോസിറ്റീവിലാണെങ്കിൽ ഫുള്ള് 1 വാല്യൂ തരും, നെഗറ്റീവിലാണെങ്കിൽ 0 ആണ് വാല്യൂ. ഇനി അതേപോലെ വേറെ പറഞ്ഞുള്ളതാണ് യൂണിറ്റ് റാമ്പ് സീക്വൻസ്. യൂണിറ്റ് റാമ്പ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താ പറയുക, ഒരു റാമ്പ് സിഗ്നൽ തരുന്നു, പോസിറ്റീവ് റാമ്പ് ആണ് അതിൻ്റെ റെസ്പോൺസ് ഉണ്ടാവുക. അതായത് ടൈം 1 ആയിരിക്കുമ്പോൾ മാഗ്നിറ്റ്യൂഡ് 1, ടൈം 2 ആകുമ്പോൾ 2. അത് ജസ്റ്റ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണ് എന്ത് ഫങ്ഷൻ എന്ന് പറയുന്നത് ടു ടൈം. ദാറ്റ് ഈസ് ഇതിനെ റാമ്പിനെ യൂണിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, 1 ആണ് ഇവിടുത്തെ അതിൻ്റെ സ്ലോപ്പ് വരുന്നത്. സോ സ്ലോപ്പ് നമുക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് 1 ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് പറയുന്നത് യൂണിറ്റ് റാമ്പ് സിഗ്നൽ എന്ന് പറയുന്നത്. അതും മറ്റേതുപോലെ തന്നെയാണ്, സ്റ്റെപ്പ് പോലെ തന്നെ ഡിഫൈൻ ഫോർ എൻറ്റയർ പോസിറ്റീവ് ഡ്യൂറേഷൻ ഓഫ് ദ സിഗ്നൽ ആൻഡ് ഹിയർ ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി, ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നുള്ളതിൽ എം എക്സ് പ്ലസ് സി, സി ഇല്ല, സി കാരണം നമ്മുടെ പോയിന്റ് ഒറിജിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സീറോ ഈക്വൾ ടു സി ഈക്വൾ ടു 0 ആൻഡ് എം എന്ന് പറയുന്നത് എന്താണ്, സ്ലോപ്പ് 1 ആയതിൻ്റെ എം ഇല്ല, എക്സിന് പകരം നമ്മൾ ടി. സോ ആർ ഓഫ് ടി ഈക്വൾ ടു ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ 0 ആൻഡ് 0 for t ലെസ് ദാൻ 0 ആയിട്ടുള്ള സിഗ്നലിനെ നമ്മൾ യൂണിറ്റ് റാമ്പ് സിഗ്നൽ എന്ന് പറയും. അതേപോലെ ഉള്ളതാണ് യൂണിറ്റ് പാരാബോളിക് ഫംഗ്ഷൻ. പാരാബോളിക് ഫംഗ്ഷൻ റിലേഷൻ വരുന്നത് ടി സ്ക്വയറിന് പ്രൊപ്പോർഷനിലാകുമ്പോഴാണ്. സോ യൂണിറ്റ് പാരാബോളിക് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ഇതായിട്ട് സെയിം ഇതായിട്ട് വരുന്നതിനെയാണ് നമ്മൾ യൂണിറ്റ് പാരാബോളിക് എന്ന് പറയുന്നത്. 1 ൽ 1, 2 ൽ 2 ആ രീതിയിൽ പോകുന്നതിന്. അപ്പോൾ ഓക്കെ, അപ്പോൾ പാരാബോളിക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള ടി സ്ക്വയർ ബൈ 2 for t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അതാണ് പാരാബോളിക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരിക, അതും 4 t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. പിന്നെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഇമ്പൾസ് ഫംഗ്ഷൻ. സോ ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ഇൻസ്റ്റൻറ്റിൽ മാത്രം ഉണ്ടാകുന്ന ഒരു ഫംഗ്ഷനെയാണ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് തന്നെ ശരിക്കും ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനൈറ്റ് മാഗ്നിറ്റ്യൂഡ് എന്നുള്ള രീതിയിലാണ് പറയുക. ഒറിജിനലി ഇൻഫിനൈറ്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു ഫംഗ്ഷനാണ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറയുക. പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരുവിധം കേസിലും അത് എന്ത് ആയിരിക്കും, യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതായത് ഒറിജിനലാണ് ഉള്ളത് പക്ഷേ വിത്ത് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു 1. അപ്പം അങ്ങനത്തെ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കാണുന്നതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ഓഫ് ടി ഈക്വൾ ടു, ഡെൽ ഓഫ് ടി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക, ഡെൽ ഓഫ് ടി ഈക്വൾ ടു 1 for t ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഓൺലി അറ്റ് ഒറിജിൻ ഇറ്റ് ഹാസ് എ വാല്യൂ ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് കോൾഡ് ദ യൂണിറ്റ് സ്റ്റെപ്പ് ഇമ്പൾസ് ഫംഗ്ഷൻ റെപ്രസെൻറ്റഡ് ബൈ ഡെൽ ഓഫ് ടി. ബാക്കി എല്ലായിടത്തും വെൻ ടി നോട്ട് ഈക്വൽ ടു 0 ഇറ്റ് ദ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു 0. സോ ശരിക്ക് എങ്ങനെയായിരുന്നു ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനലി ഇൻഫിനൈറ്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു സാധനത്തിനാണ് പറയുക. പക്ഷെ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, യൂണിറ്റി ആയിരിക്കും. ദാറ്റ് ഈസ് ഇൻറ്റഗ്രേറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡെൽ ഓഫ് ടി ഡി ടി വിൽ ബി ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ബേസിക് 4 സിഗ്നൽ. പിന്നെ ഉള്ള കുറച്ച് സിഗ്നലുകളാണ് റെക്ടാംഗുലർ പൾസ് ഫംഗ്ഷൻ. സോ റെക്ടാംഗുലർ പൾസ് ഫംഗ്ഷൻ ഉണ്ട്. റെക്ടാംഗുലർ പൾസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു റെക്ടാംഗുലർ സിഗ്നൽ ആണ്. സോ റെക്ടാംഗുലർ സിഗ്നൽ ഇവിടെ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് ഇത് -1/2 ആണ്. -1/2 to 1/2 ഡ്യൂറേഷനിലുള്ള ഒരു റെക്ടാംഗുലർ
signal on order, kanichittulladu minus 1 by 2 to 1 by 2 duration. Okay. P rectangular signal ingane namukku parayam pi of t ennaanu represent kiya. Pi of t equal to 1 for mod t less than or equal to 1 by 2. So modulus value on mod t less than or equal to 1 by 2 ennaanu minus 1 by 2 nu plus 1 by 2 nu idayile adinte magnitude endaanu 1 aanu allathorthellam 0 0 otherwise. So pi of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെക്ടാംഗുലർ പൾസ് ഫംഗ്ഷനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ട്രയാംഗുലർ പൾസ് ഫംഗ്ഷനും പറയാം. അത് ട്രയാംഗിൾ ഓഫ് എ ഓഫ് ടി എന്നാണ് പറഞ്ഞത്. അപ്പൊ എ എന്ന് പറയുന്നതിന്റെ രണ്ട് എക്സ്ട്രീമിറ്റീസ് ആണ്, അതായത് ടൈം എക്സ്ട്രീമുകളാണ്, ഒന്ന് മൈനസ് എ പ്ലസ് എ. സോ അത് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇങ്ങനെയാണ്, ട്രയാംഗിൾ എ ഓഫ് ടി ഈസ് ഈക്വൽ ടു വൺ മൈനസ് മോ ടി ബൈ എ, വൺ മൈനസ് മോ ടി ബൈ എ ഫോർ മോ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. അതായത് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ മാത്രം അതിൻ്റെ ഫംഗ്ഷൻ വരുന്നത് വൺ മൈനസ് മോഡുലസ് ഓഫ് ടി ഡിവൈഡഡ് ബൈ എ ആണ്, അതർവൈസ് സീറോ. അപ്പോൾ അതാണ് ട്രയാംഗുലർ ഫംഗ്ഷൻ. സോ അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും വരിക, ഒരു പോസിറ്റീവ് റാമ്പും നെഗറ്റീവ് റാമ്പും. അത് വരുന്നത് വൺ മൈനസ് മോ ടി ഡിവൈഡഡ് ബൈ എ എന്നുള്ള രീതിയിൽ. പിന്നെ ഒരു ഫംഗ്ഷനാണ് സൈനം ഫംഗ്ഷൻ, സിഗ്നം ഫംഗ്ഷൻ എന്ന് പറയാം, എസ് ജി എൻ ഓഫ് ടി. സോ അതിന് പ്ലസ് വൺ അല്ലെങ്കിൽ മൈനസ് വൺ ആണ് വാല്യൂ. ഒറിജിനിൽ ശരിക്കും പറഞ്ഞാൽ അതിന് വാല്യൂ ഇല്ല, ഒറിജിനിൽ വാല്യൂ ഒന്നും ഇല്ലാത്ത. പോസിറ്റീവ് ഡ്യൂറേഷന് പോസിറ്റീവ് വണ്ണും നെഗറ്റീവ് ഡ്യൂറേഷന് നെഗറ്റീവ് വണ്ണും മാഗ്നിറ്റ്യൂഡ് ആയിട്ടുള്ള ഒരു സിഗ്നൽ. സോ എസ് ജി എൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു വൺ ഫോർ ടി ഗ്രേറ്റർ ദാൻ സീറോ ആൻഡ് മൈനസ് വൺ ഫോർ ടി ലെസ് ദാൻ സീറോ. ഈക്വൽ ടു സീറോന്റെ കേസ് അവിടെ ഇല്ല. ഓക്കെ, സോ എസ് ജി എൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു വൺ ഫോർ ടി ഗ്രേറ്റർ ദാൻ സീറോ ആൻഡ് മൈനസ് വൺ ഫോർ ടി ലെസ് ദാൻ സീറോ. സോ ഈ എസ് ജി എൻ ഓഫ് ടി കിട്ടാൻ വേണമെങ്കിൽ നമുക്ക് ട്വൈസ് ടു യു ഓഫ് ടി, രണ്ട് ടു ഐസ് യു ഓഫ് ടിയിൽ കൂടെ എന്ത് ആഡ് ചെയ്താൽ മതി എന്ന് പറയുന്നത് മൈനസ് വൺ ആഡ് ചെയ്താൽ മതി. ഓക്കെ, സോ യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൺ ആണ് ഒറിജിനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പം അതിൽ കൂടെ നമ്മളൊരു മൈനസ് വൺ അതിനെ ടു ചെയ്യുക, ടു ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ടു ആവും. അതിൽ കൂടെ മൈനസ് വൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ഡ്യൂറേഷനിൽ ഒരു വൺ ക്യാൻസൽ ആയി പോകുമ്പോൾ വൺ വരും. നെഗറ്റീവ് ഡ്യൂറേഷനിൽ എന്താ മൈനസ് വൺ, അവിടെ ഓൾറെഡി ഉള്ളത് സീറോ ആണ്. സോ സീറോയിൽ മൈനസ് വൺ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് വൺ. അപ്പോൾ അങ്ങനെയാണ് അതിനെ കിട്ടുന്നത്. പിന്നുള്ളതാണ് സിങ് ഫംഗ്ഷൻ. സോ സിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ടി ബൈ ടി ആണ്. അത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കുന്ന വേറൊരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരിക, ഇങ്ങനെ ഒറിജിനോട് അടുക്കും തോറും ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ പിന്നെ മോണോടോണസ് ഇൻക്രീസ് ചെയ്ത് പോകുന്ന ഒരു ഫംഗ്ഷൻ. പിന്നെ ഒരു രണ്ടെണ്ണം കൂടി ഉണ്ട്, സൈനുസോയിഡൽ ആൻഡ് റിയൽ എക്സ്പോണൻഷ്യൽ സിഗ്നൽ. സോ സൈനുസോയിഡൽ സിഗ്നൽ നമുക്കറിയാം, സൈനുസോയിഡൽ ടു പൈ ഡ്യൂറേഷനിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിഗ്നലാണ്. ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒറിജിനിൽ നിന്ന് ഒരു ലേശം നീങ്ങിയിട്ടാണ് സൈനുസോയിഡൽ സിഗ്നൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് തീറ്റ. അപ്പോൾ അതിൻ്റെ ഫേസ് ആംഗിളാണ് അവിടെ തീറ്റ. എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ്. സോ ദി സിഗ്നൽ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എക്സ് ഓഫ് ടി ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ. ആ ഫേസ് ഡിഫറൻസ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് സൈനുസോയിഡൽ സിഗ്നൽ. പിന്നെ വരുന്നതാണ് റിയൽ എക്സ്പോണൻഷ്യൽ സിഗ്നൽ, എ ഇ റേസ് ടു എ ടി. ഇ റേസ് ടു എ ടി എന്നുള്ള ഫോമിൽ എക്സ്പോണൻഷ്യൽ വരുന്നത് എ ഇ റേസ് ടു എ ടി. അതിൽ എ ഈക്വൾ ടു സീറോ ആകുമ്പോൾ നമുക്കറിയാം ഇ റേസ് ടു സീറോ സീറോ ഈക്വൾ ടു എ. അപ്പോൾ ഇങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് സിഗ്നൽ വരും. എ ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകുന്ന ഒരു സിഗ്നലാണ് നമുക്ക് കിട്ടുക. എ ലെസ് ദാൻ വൺ ആണെങ്കിൽ ഇതാണ് നമുക്ക് സിഗ്നൽ കിട്ടുക. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള എലമെൻ്ററി കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ്. ഇതേപോലെ നമുക്ക് ഡിസ്ക്രീറ്റിലും ചെറിയ കുറച്ച് എലമെൻ്ററി സിഗ്നൽസ് ഉണ്ട്. കാരണം എലമെൻ്ററി എന്ന് പറയാൻ കാരണം കൂടുതൽ അനാലിസിസും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കുറച്ച് സിഗ്നൽസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബേസിലുള്ള പെർഫോമൻസ് വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും സിസ്റ്റത്തിനെ ഒക്കെ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ.